ലോഫാൻഡവ നീതിയിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോ ശശിയാണ്. അഡ്വക്കേറ്റ്, വെൽക്കം ബാക്ക്. നിരവധി എസ് എം എസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതിലെ ഒരു എസ് എം എസ് ആണ്. ഇന്റർനാഷണൽ കോർട്ടിലെ ഡൊമസ്റ്റിക് കേസുകളും ഇന്റർനാഷണൽ കേസുകളും എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് എന്നാണ് ഒരു ചോദ്യം. എക്സിക്യൂട്ട് ചെയ്യുന്നത് വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ദുബായിൽ ഇപ്പം വേൾഡിൽ, അതായത് ഇപ്പം വേൾഡിലെന്ന് പറയാം, ഓക്കെ, ദുബായ് ഇന്ത്യ യു ഇസ് ദ ഫസ്റ്റ് കൺട്രി ഹാവിങ് ബോത്ത് ജൂറിസ്ഡിക്ഷൻ ഗോയിങ് പാരലൽ ഈച്ച് അദർ, കോമൺ ലോ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ശരിയ ലോ സിവിൽ ലോ ഇൻ അറബിക്. മിഡിൽ ഈസ്റ്റിൽ അതുകൊണ്ടാണ് ദുബായിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് ദുബായാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഫസ്റ്റ് ചോയ്സ്. ഓക്കെ, കാരണം രണ്ട് ജൂറിസ്ഡിക്ഷനും കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ അവൈലബിൾ ആണ്, ആർബിട്രേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ജഡ്ജ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഏത് കോടതിയിലായാലും ജഡ്ജ്മെൻറ്റ് അത് കിട്ടി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദുബായ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ദുബായ് യു എക്ക് അകത്തുള്ള ജഡ്ജ്മെൻറ്റ്സും യു എക്ക് പുറത്തുള്ള ജഡ്ജ്മെൻറ്റ്സും ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പേപ്പർലെസ് കോർട്ടർ, പേപ്പർ ഇല്ല, ദേർ ഇസ് നോ ഫയൽസ്. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളാണ്. ഓക്കെ, ഡീറ്റെയിൽസിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിനോദ്. ഓക്കെ വിനോദ്, അഡ്വക്കേറ്റിനോട് ചോദിച്ചു. ഓക്കെ സാറേ, ഞാനിവിടെ ജബലലി ഒരു കമ്പനി ജോലി കയറി. ഓക്കെ, പക്ഷെ കമ്പനി നേരത്തെ പറഞ്ഞിരുന്ന പോലെയുള്ള പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേയ്മെന്റോ? ആ സാർ, എത്ര 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 മാസം ജോലി കയറിയിട്ട്? ഞാൻ കയറിയത് ഡിസംബർ 23-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ താങ്കൾ കയറുമ്പോൾ അപ്പോയിൻമെന്റ് ലെറ്റർ ഉണ്ടാവുമല്ലോ, തന്നല്ലോ. ഓഫർ ലെറ്ററിനകത്ത് സാലറി ആണോ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിനകത്ത് ഒപ്പിട്ടേക്കണത്? താങ്കൾ ഒപ്പിട്ടത് കോൺട്രാക്ട് ഒപ്പിട്ടില്ല. അതെ, പാസ്പോർട്ട് മേടിക്കുന്നത് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഒപ്പിടുന്ന സമയത്ത് ഈ ഓഫർ ലെറ്ററുള്ള സാലറിക്ക് താഴെയാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്ററിലോ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിലോ സാലറി ആണെങ്കിൽ താങ്കൾക്ക് അതിന്റെ പേര് റിജക്ട് ചെയ്യാം. ഓഫർ ജോബ് റിജക്ട് ചെയ്യാം. ലീവിന്റെ കാര്യം പറഞ്ഞിരുന്നു, എനിക്കൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാർച്ചിലും പിന്നെ ജൂണിലുമായിട്ട് ഒരാഴ്ച വീതം ലീവ് തരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഒരു റിട്ടേൺ എവിഡൻസ് ഒന്നുമില്ല, പക്ഷെ ഇത് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടൂല, നിങ്ങൾക്ക് ലെറ്റർ ആയിട്ട് എഴുതുന്ന മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളൂ. കാരണം ഒരു ഓഫർ ലെറ്ററിനകത്ത് പറഞ്ഞ കാര്യം കണ്ടീഷൻസിൽ യു ഇ ലേബർ നിയമപ്രകാരം ഒരു 1 ഇയറിൽ നമുക്ക് ഒരു മാസം ലീവ് കിട്ടും. ഈ സമയത്ത് ഇതിന് കൂടുതൽ എന്തെങ്കിലും അഡീഷണൽ ലീവ് തരുമെന്നുണ്ടെങ്കിൽ അവർ ഓഫർ ലെറ്റർ തരുകയാണെങ്കിൽ നമുക്ക് ആ അപ്പോയിൻമെന്റ് ലെറ്ററിനകത്ത് ഉണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് അങ്ങനെ എഴുതി ഒപ്പിട്ടാൽ മാത്രമേ കമ്പനി പാലിക്കേണ്ടതായിട്ടുള്ളൂ. വെർബൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കമ്പനിക്ക് പാലിക്കാൻ ബാധ്യസ്ഥനല്ല, നമുക്കത് കോടതി കേസ് പോലും പറ്റത്തില്ല പിന്നീട്, കേട്ടോ. ഒരു കാര്യം കൂടി, അതേപോലെ ഓഫർ ലെറ്ററിൽ വന്ന സാലറി അല്ല നിങ്ങൾ എംപ്ലോയ്മെന്റ് ലെറ്ററിൽ അടിക്കണമെങ്കിൽ സൈൻ ചെയ്യാതിരിക്കും ആ റീസണിൽ. ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ അത് പാലിക്കണം. ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫർ ലെറ്റർ സൂപ്പർസീഡ് ആയി. ദാറ്റ് ഈ അക്സെപ്റ്റ് ദ കോൺട്രാക്ട്. ഓഫർ ലെറ്റർ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ? അതെ, ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ട് താങ്കൾക്ക് അപ്പോയിൻ ലെറ്റർ തരും. ഇത് തരുമല്ലോ, ഓഫർ ലെറ്റർ സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിസ അടിക്കാൻ വേണ്ടി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ, തരുമല്ലോ സൈൻ ചെയ്യാൻ വേണ്ടി. അത് ഒപ്പിട്ട് മാത്രമല്ലേ നിങ്ങൾക്ക് കോൺട്രാക്ട് ലേബർ കാർഡ് കിട്ടത്തുള്ളൂ. ആ സമയത്ത് താങ്കൾക്ക് ആ എംപ്ലോയ് ആ കോൺട്രാക്ടിന് വെച്ചിരിക്കുന്ന സാലറി ഓഫർ ലെറ്ററിനേക്കാൾ താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഓപ്ഷൻ, യുവർ ചോയ്സ് ടു സൈൻ ഓർ നോട്ട് ടു സൈൻ. സൈൻ ചെയ്താൽ യു മസ്റ്റ് ഒബേ ദാറ്റ്, യു ഹാവ് ടു അഗ്രി ഫോർ ദാറ്റ്. ലീവിന്റെ പേരിൽ നിങ്ങൾക്ക് വെർബലി പറഞ്ഞ കാര്യങ്ങൾ വെർബലാണ്, അതിനകത്ത് ഒരു യാതൊരു ലീവ് വാലിഡിറ്റി ഇല്ലല്ലോ. നോർമലി ലീവ് യു ലേബർ ലോ പ്രകാരം ലീവ് നിങ്ങൾക്ക് വരും, അതിനകത്ത് എഴുതിയില്ലെങ്കിൽ ലീവ് കിട്ടും, അത് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഓഫർ ലെറ്ററിനകത്ത് സാലറി പറഞ്ഞത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പേര് റിജക്ട് ചെയ്യാം, കേട്ടോ. ഓക്കെ, ഓഫർ ലെറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത് ബേസിക് പേ കൊടുത്തിട്ടില്ല, ഓഫർ സാലറി ഗ്രോസ് സാലറി ആണെങ്കിൽ ബേസിക് പറയുമല്ലോ, ഓഫർ ലെറ്റർ എന്ന് പറയുമല്ലോ, പറഞ്ഞിട്ടില്ല.
ഓഫർ ലെറ്റർ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ഗ്രോ സാലറി ഒരു എമൗണ്ട്, അതിൽ ഇത്ര എമൗണ്ടാണ് റെന്റ് ഇത്ര എമൗണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ, അപ്പം ബാക്കി അസ്യൂം ചെയ്യുകയാണ് ബി സി പി ആണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബാക്കി ആ പൈസ എന്തായാലും ഇവിടെ നമ്മുടെ കോൺട്രാക്ടർ ഉണ്ടാവണമല്ലോ, കോൺട്രാക്ടർ വരണമല്ലോ, എമൗണ്ട് വരണമല്ലോ, സെയിം എമൗണ്ട് വരണമല്ലോ. അല്ല, കോൺട്രാക്ടർ ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല. ഇല്ല, കോൺട്രാക്ട് എൻട്രി ചെയ്യണമല്ലോ, എൻട്രി ചെയ്യാതെ നിങ്ങൾക്ക് സാലറി മിസ് അടിക്കുമ്പോൾ ആ സാലറി, ആ ഗ്രോ സാലറി വരണമല്ലോ. സപ്പോസ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ അത് ഗ്രോ സാലറി 5000 വെച്ചിരിക്കുക, ഗ്രോ സാലറി 5000, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അയച്ചപ്പോൾ ഗ്രോ സാലറി ബേസിക് എല്ലാം കൂടെ ചേർത്ത് ഒരു 3000 ഉള്ളു എന്ന് നിങ്ങൾക്ക് റിജക്ട് ചെയ്തൂടെ? അതല്ല, ഇപ്പൊ ബേസിക് സാലറിയുടെ കാര്യത്തിലാണ് ഇത് പറയുന്നത്. എനിക്ക് സാലറി എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിനകത്ത് ബേസിക് സാലറി, അത് കഴിഞ്ഞിട്ട് അലവൻസ് എല്ലാം എണ്ണത്തിൽ എഴുതണം കേട്ടോ. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. തീർച്ചയായും നിരവധി SMS കൾ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ടത് വന്നിട്ടുണ്ട്, എനിക്കറിയാം, പൂർണ്ണമാക്കിയില്ല. തീർച്ചയായും അടുത്ത ആഴ്ച ആദ്യം തന്നെ ഈ വിഷയം ഒരിക്കൽ കൂടി സംസാരിക്കേണ്ടി വരും. എന്തായാലും അതിൻ്റെ വേണ്ട സമയമാകുന്നു. എപ്പോഴും പറയാറുള്ളതുപോലെ എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോ ശശി ഉണ്ടാവും. പ്രേക്ഷകരുടെ SMS ചോദ്യം തീർച്ചയായും അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് 3537 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.